தெய்வநாமம் வாழ்த்தப்படுமாறாகட்டே. ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 40-ാമത്തെ വാക്യം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ വചനം നിരന്തരമായി കേട്ടിട്ടും ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ മനസ്സില്ലാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്ക് ജീവൻ ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. ജീവൻ ഇല്ലാതിരുന്നവരോടാണ് ക്രിസ്തു ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത്. ശാരീരികമായി അവർക്ക് ജീവനുണ്ട്, അപ്പോൾ തന്നെ ആത്മീയമായി മരിച്ചിരിക്കുന്ന അവസ്ഥ. ശാരീരികമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി മരിച്ചിരിക്കുന്ന ശവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ശവപ്പറമ്പാണ് നമ്മുടെ ഈ ലോകം. എഫേസ്യലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആത്മീയ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അപ്പോൾ ആത്മീയമായി മരിച്ചവർക്ക് ജീവൻ വന്നെങ്കിലേ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലും കൂട്ടായ്മയിലും അവരായി തീരുകയുള്ളൂ. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നത് തന്നെ ആത്മീയ മരണം നിമിത്തമായിട്ടാണ്. മരണമെന്ന വാക്കിനർത്ഥം നമുക്കറിയാം, വേർപാട് എന്നാണ്, സെപ്പറേഷൻ. അപ്പോൾ ആത്മീയ മരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആത്മീയമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു അവന്റെ പാപം നിമിത്തമായിട്ട്. അങ്ങനെയുള്ള മാനവജാതിക്ക് ജീവൻ കൊടുക്കേണ്ടതിനു വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ക്രിസ്തു അത് പറയുന്നുണ്ട്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യന് ആത്മീയ ജീവൻ പ്രദാനം ചെയ്ത് ദൈവീക ബന്ധത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ കാര്യം പല വിധത്തിൽ യഹൂദന്മാർക്ക് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തതാണ് അവിടുത്തെ വചനപ്രഭാഷണത്തിലൂടെ. ഇതൊക്കെ കേട്ടിട്ടും ക്രിസ്തു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ കണ്ടിട്ടും പിതാവായ ദൈവത്താൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണെന്ന് ഇവർക്ക് വിശ്വസിക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ജീവൻ പ്രാപിക്കേണ്ടതിന്
ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഇവർക്ക് മനസ്സില്ലാതിരുന്നത്. ഇന്ന് ഈ മണ്ണാറക്കുളുങ്ങിയുടെ പ്രദേശത്ത് ഒരുപക്ഷെ ഈ പന്തലിലോ അല്ലെങ്കിൽ ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുശതം ആൾക്കാര് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവദാസന്മാർ മാറി മാറി ഈ സ്ഥലത്ത് വന്ന് പിതാവായ ദൈവത്താൽ യേശുക്രിസ്തു അയക്കപ്പെട്ടവനാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും എന്നൊക്കെ പ്രസംഗിച്ച് കേൾപ്പിച്ചിട്ടും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കുവാൻ മനസ്സില്ലാതിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്ന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കുറച്ച് യഹൂദന്മാര് കടന്നു വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ക്രിസ്തു ഏതു വിധത്തിൽ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത് ചെയ്യുവാനുള്ള താല്പര്യത്തിലാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. യേശുക്രിസ്തു കൊടുത്ത മറുപടി വളരെ ലളിതമാണ്. യോഹന്നാൻ 6:28-29 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു കൊടുത്ത മറുപടി, പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. എത്ര ലളിതമായിരിക്കുന്ന ഒരു മാർഗമാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതിനായി ക്രിസ്തു പറഞ്ഞത്. പക്ഷേ ഈ ലളിതമായിരിക്കുന്ന മാർഗം കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തത്രപ്പെടുന്ന ജനത്തെയാണ് നാം ഇപ്പോഴും എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ കാണുമ്പോൾ വാസ്തവത്തിൽ വളരെ സഹതാപമുണ്ടാകുകയാണ്, വളരെ ദുഃഖമുണ്ടാക്കുകയാണ്. പലപ്പോഴും ദൈവ മുൻപാകെ ഇവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുന്നു. കായക്ലേശം നടത്തിയും പണം ചെലവഴിച്ചുമൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം മനുഷ്യൻ നടത്തുകയാണ്. പക്ഷേ അതിലൊന്നും ദൈവത്തിന് പ്രസാദമില്ല എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ലളിതമായിരിക്കുന്ന ഒരു മാർഗം കർത്താവ് പറഞ്ഞു, അവൻ അയച്ചവനിൽ, പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. പിതാവ് അയച്ചത് യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ്. കാരണം മനുഷ്യന്റെ അവിശ്വാസമാണ് അവനെ പാപിയാക്കിയത്, നരകത്തിന് വിധേയനാക്കിയത്. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം പിശാചിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്കുകൾ അവിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് കൽപ്പനാലംഘനമുണ്ടായത്. അതുകൊണ്ട് ദൈവം ഒരു പാപി പാപമോചനത്തിന് വേണ്ടി, രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥയും വിശ്വാസമാണ്. ആകയാൽ എഫേസ്യലേഖനൻ 2:8 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല എന്നാണ്. എത്രയോ നഗ്നമായി മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിത്യ നരകത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ
പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനം പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനിയും മറിച്ച് ഇനിയും ഒരാൾ ന്യായവിധിയിലേക്ക് പോകുന്നെങ്കിലും അതിന്റെ കാരണവും അവൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3:18 നാം അത് കാണുന്നുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അടുത്തത് എന്താ വായിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയാൽ അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞുവെന്നാണ്. ഇന്ന് രാത്രിയിൽ പന്തലിനകത്തും ഒരുപക്ഷെ ഇതിന്റെ പരിസരങ്ങളിലുമായിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ വളരെ ലളിതമായി ശാന്തമായി നിർത്തി നിർത്തി മനസ്സിലാകുന്ന വിധത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്, എന്നാൽ നരകത്തിലേക്ക് പോകുന്നതിന്റെ കാരണവും വിശ്വസിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ദൈവമാണ് ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. അയച്ചുവെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ അവർക്കും നമുക്കും മനസ്സില്ലാതെ ഇരിക്കുന്നത്. ഇവിടെ ഒരു എങ്കിൽ പ്രയോഗത്തോടു കൂടിയാണ് യേശു ക്രിസ്തു ആ കാര്യം പറയുന്നത്. എങ്കിലും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് കേട്ടോളുക? യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് നിരവധി സാക്ഷ്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇവർ കേട്ടിട്ടുള്ളതാണ്. ഈ സാക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് മനസ്സില്ലാത്തവരായി തീർന്നു. എന്തായിരുന്നു ആ സാക്ഷ്യങ്ങളുടെ ഉള്ളടക്കം? ആ സാക്ഷ്യങ്ങളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതായിരുന്നു ആ സാക്ഷ്യങ്ങളുടെ ഉള്ളടക്കം. ഈ 5-ാം അധ്യായത്തിൽ ഈ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി യേശു ക്രിസ്തു നിരത്തി വയ്ക്കുകയാണ്. അങ്ങനെ നിരത്തി വെച്ചതിനു ശേഷമാണ് പറയുന്നത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തുവെന്നും യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കാമെന്നും ഈ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ആ സാക്ഷ്യങ്ങൾ എന്ന് പ്രാരംഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവന്നു കൊള്ളട്ടെ. ആദ്യമായി നമുക്ക് അതിന്റെ 33-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. യോഹന്നാൻ 5:33 വായിച്ചാട്ട്. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. മതി, നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യഹൂദന്മാര് യോഹന്നാന്റെ അടുക്കലേക്ക് ആളയച്ചു. എന്തിനാണ് ആളയച്ചത്? യോഹന്നാൻ ആരാണെന്ന് അറിയേണ്ടതിന്. നീയാണോ വരുവാനുണ്ടായിരുന്ന മശിഹ എന്ന് യോഹന്നാനോട് ഇവർ ആളയച്ച് ചോദിപ്പിച്ചതാണ്. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല, എനിക്ക് പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട് എന്ന് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞതാ. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിലൂടെ ഇവർ കേട്ടതാണ് പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നും യോഹന്നാനിലൂടെ ഇവർ കേട്ടതാണ്. എന്താണ് യോഹന്നാൻ ഇവരോട് പറഞ്ഞത് സാക്ഷ്യമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വേഗത്തിൽ മത്തായിയുടെ സുവിശേഷം 3:11-12 ഒന്ന് വേഗത്തിൽ വായിച്ചു കേൾപ്പിക്കാം. മത്തായി 3:11-12 വായിക്കാം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകും. ഒന്ന് നിർത്തിയേക്കണം, അടുത്തത് വായിക്കണം. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന
യഹൂദന്മാരോട് പരീശ പ്രമാണിമാരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ്? ഞാൻ വെള്ളത്താൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ, എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാണ്. എത്ര വലിയ സാക്ഷ്യം! അടുത്തത് കേട്ടോളുക. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. നോക്കുക, അവനെ ചുമപ്പാൻ ഞാൻ മതിയായവനല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അവൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ചുമപ്പാൻ പോലും യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യോഗ്യനല്ലെന്ന് പറഞ്ഞപ്പോൾ ആ യേശു പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനായ ദൈവപുത്രനാണെന്ന് യോഹന്നാൻ സ്നാപകൻ അവിടെ വ്യക്തമാക്കി ഇവരോട് പറയുകയാണ് ചെയ്തത്. വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത് കേട്ടോളുക. വായിച്ചു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ വളരെ വ്യക്തമായി പറയട്ടെ, യഹൂദന്മാരെ ഒരു മശിഹായ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. മശിഹ എബ്രായ വാക്കാണ്, അതിന്റെ ഗ്രീക്ക് വാക്കാണ് ക്രിസ്തു എന്നുള്ളത്. അയക്കപ്പെട്ടവൻ, അഭിഷക്തൻ എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ യഹൂദന്മാര് കാത്തിരിക്കുന്ന മശിഹ, യഹൂദന്മാര് കാത്തിരിക്കുന്ന ക്രിസ്തുവാണ് ഇത് എന്ന് വ്യക്തമായി യോഹന്നാന്റെ നാവിലൂടെ ഇവരാ സാക്ഷ്യം കേട്ടതാ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം 1:29 വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്ന സാക്ഷ്യം അത് രഹസ്യമായിട്ടല്ല. യോർദാൻ നദിയുടെ ഇരുകരയിലും വലിയൊരു ജനക്കൂട്ടം യോഹന്നാൻ സ്നാപകന്റെ പ്രഭാഷണം കേൾക്കുവാനും അദ്ദേഹത്തിന്റെ കൈകീഴിൽ സ്നാനമേൽക്കുവാനുമായി അവിടെ കൂടി വന്നിട്ടുണ്ട്. അവരുടെ ഇടയിലൂടെയാണ് ഏതാണ്ട് 30 വയസ്സോളം വരുന്ന യേശു യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേൽക്കേണ്ടതിന് നടന്നു വരുന്നത്. ആ വരവ് കണ്ടിട്ട് എല്ലാവരും കേൾക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇത് യഹൂദജനം കേട്ടതാണ്, പരീശ പ്രമാണിമാര് കേട്ടതാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ സത്യത്തിനു സാക്ഷ്യം പറഞ്ഞെങ്കിലും 40-ാം വാക്യത്തിലേക്ക് വരാം, എങ്കിലും എന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാന്റെ സാക്ഷ്യം അവർ അംഗീകരിച്ചില്ല. ഇത് പോരാഞ്ഞെങ്കിൽ 2-ാമത്തെ സാക്ഷ്യം ഒന്ന് കേട്ടോളുക. അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചാണ്ട്, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. യോഹന്നാന്റെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തിന്? പിതാവെന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം. അതെന്താണെന്ന് വായിച്ചു കേട്ടോ. വായിച്ചാട്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്ത്? എനിക്ക് അനുഷ്ഠിപ്പാൻ ദൈവം ഭൂമിയിലേക്ക് എന്നെ അയച്ചപ്പോൾ, പിതാവ് അയച്ചപ്പോൾ ഞാൻ ഭൂമിയിൽ അനുഷ്ഠിക്കേണ്ടതിന് ചില പ്രവർത്തികൾ തന്നാണ് പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ആ ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടല്ലോ, അതെന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. എന്താണ് സാക്ഷ്യം പറയുന്നത്? പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാ. അയ്യോ, ഇവരുടെ മധ്യേ എത്ര പ്രവൃത്തികൾ നമ്മുടെ കർത്താവ് നടത്തി, എത്രയോ അത്ഭുതങ്ങൾ കാണിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം പിതാവ് പുത്രനെ അനുഷ്ഠിപ്പാൻ കൊടുത്ത പ്രവൃത്തികളാ.
ഈ പരസ്യമായിട്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ഈ പുത്രൻ അനുഷ്ഠിച്ചത്. അതിലൂടെ ഇവർ മനസ്സിലാക്കണമായിരുന്നു എന്ത്, പിതാവിനാൽ അയക്കപ്പെട്ട മശീഹയാണ് ഇത് എന്ന്. അതും അവര് തള്ളിക്കളഞ്ഞു. യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷത്തിൽ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 20:30-31 വാക്യങ്ങൾ കൂടെ ഒന്ന് വേഗത്തിൽ വായിച്ചാട്ട്. ഈ പ്രവൃത്തികളെ കുറിച്ച് യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ 20:30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അയ്യോ, എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് വ്യക്തമായി വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, നന്ദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോഹന്നാൻ യേശു ക്രിസ്തു പിതാവ് അനുഷ്ഠിപ്പാൻ കൊടുത്ത പ്രവൃത്തികൾ ഭൂമിയിൽ ചെയ്തുകൊണ്ട് പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയിച്ചപ്പോൾ ആ പ്രവൃത്തിയെ കുറിച്ച് യോഹന്നാൻ എന്താ സുവിശേഷത്തിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ അദ്ദേഹം ഈ സുവിശേഷത്തിൽ എഴുതി തന്നിരിക്കുന്നത് എന്തിനാണ്? യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് ജീവൻ പ്രാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയും ഇവരുടെ മുൻപിൽ പിതാവായ ദൈവത്താൽ ക്രിസ്തു അയക്കപ്പെട്ടവനാണെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോലും യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് മനസ്സില്ലാതെ വന്നു. ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന്റെ 37 വാക്യം, യോഹന്നാൻ 5:37 വായിച്ച, എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. മതി, നോക്കുക, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയില് വിശ്വാസികളാണ് വലിയൊരു പങ്കും ഇവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുമ്പോൾ കുറെ കൂടെ നമ്മുടെ വിശ്വാസം ഉറയ്ക്കുവാൻ, ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടവരണം. യേശു ക്രിസ്തു പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മശീഹയാണെന്ന് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞു. രണ്ടാമത്, പിതാവ് ക്രിസ്തുവിന് അനുഷ്ഠിപ്പാൻ കൊടുത്തതും ക്രിസ്തു ചെയ്തതുമായ പ്രവൃത്തികൾ സാക്ഷ്യം പറഞ്ഞു. മൂന്നാമത്തെ സാക്ഷ്യം ഇവിടെ പറയുകയാണ്, അയച്ച പിതാവ് തന്നെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്തു സാക്ഷ്യം പറഞ്ഞു? പിതാവായ ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട മശീഹയാണെന്ന് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യത്തിലൂടെയും വെളിപ്പെടുത്തുകയുണ്ടായി. എന്താണ് പുത്രനെ കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം? ഒട്ടധിക സാക്ഷ്യങ്ങളുണ്ട്, എങ്കിലും വളരെ പരിചിതമായ രണ്ട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വായിക്കണമെന്നില്ല, കാണാതെന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 3:17 വാക്യം, യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റിട്ട് യേശു ക്രിസ്തു ഉയർന്നു വന്നു, സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിങ്കിലേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം. വീണ്ടും ചില വർഷങ്ങൾ കഴിഞ്ഞു, ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വന്നു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഈ മൂന്ന് ശിക്ഷകനത്തോടുകൂടെ ചേർന്ന് മരുരൂപ മലയിലേക്ക് ചെന്നു. ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ വസ്ത്രം തിളങ്ങി. അത് എത്ര ശുഭ്രവസ്ത്രമായി! അത് തന്നെയല്ല അവന്റെ മുഖം, സൂര്യൻ ജ്വലിക്കുന്നത് പോലെയുള്ള മുഖമായി. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിതാവായ ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യവും ഇവർക്ക് മനസ്സിലായതാണ്. യോഹന്നാ സ്നാപകന്റെ സാക്ഷ്യം, യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികളുടെ സാക്ഷ്യം, പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം. എന്നിട്ടാണ് യേശു പറയുന്നത്, എങ്കിലും എന്ന്
വന്നിട്ടും ഈ സാക്ഷ്യങ്ങൾ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഇനി അടുത്ത സാക്ഷ്യം കേട്ടോളുക, നാലാമത്തെ സാക്ഷ്യം, അതിന്റെ 39-ാമത്തെ വാക്യം, 39-ാം വാക്യം, വേഗത്തിൽ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നാലാമത്തെ സാക്ഷ്യം, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഏത് തിരുവെഴുത്തുകള് അവിടെ പറയുന്നു? യഹൂദന്മാരോട് പറയുക, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നവരാ, ശോധന ചെയ്യുന്നവരാ, തിരുവെഴുത്തുകളെ നിങ്ങൾ പരിശോധിക്കുന്നവരാ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. തീർന്നില്ല, അവ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ് അവിടെ തിരുവെഴുത്തുകൾ എന്നുദ്ദേശിക്കുന്നത്. പഴയ നിയമ തിരുവെഴുത്തുകളാണ്. നാം അറിയുന്നത് പോലെ അന്ന് പുതിയ നിയമ തിരുവെഴുത്ത് എഴുതി ലഭിച്ചിട്ടില്ല. പഴയ നിയമത്തിലെ തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ ശിക്ഷകനോട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്നാണ്. ദൈവത്തിനു സ്തോത്രം. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ ഇവരുടെ തിരുവെഴുത്താണ്. ഇവരത് പരിശോധിക്കുന്നവരാണ്. എന്നാൽ ഇതുവരെയും തിരുവെഴുത്തിന്റെ സാക്ഷ്യം ഇവർ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെന്ന് ഇവര് ജീവൻ പ്രാപിക്കുമായിരുന്നു. ഇന്ന് രാത്രി മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഈ 4 സാക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായി. ഒന്നുകൂടെ ഓർപ്പിക്കാം. 1, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം. 2, യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികളുടെ സാക്ഷ്യം. 3, പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം. 4, തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. ഈ 4 സാക്ഷ്യങ്ങളും പിതാവായ ദൈവത്താൽ ഭൂമിയിലെ കയക്കപ്പെട്ട ക്രിസ്തുവാണ് യേശുവെന്നും ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നും ഇവർ മനസ്സിലാക്കിയിട്ടും ഓ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് മനസ്സായില്ല. മണ്ണാരക്കുളഞ്ഞിയുടെ അവസ്ഥയും മറിച്ചൊന്നല്ല. മണ്ണാരക്കുളഞ്ഞിയുടെ അവസ്ഥയും മറിച്ചൊന്നല്ല. ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ എത്രയോ വർഷങ്ങളായി ഈ മൈതാനിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. യേശു ക്രിസ്തുവാണ് പാപപരിഹാരകൻ, അവിടുന്നാണ് ഏകരക്ഷകൻ. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ വേറെ രക്ഷാമാർഗമില്ല. ഇത് യേശു ക്രിസ്തുവിനെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതാണെന്നും ദൈവം യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തകർത്തുവെന്നും യേശു ക്രിസ്തുവിനെ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഏതൊരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നുവോ അവർക്ക് പാപമോചനമുണ്ട് എന്ന് കാലങ്ങളായി ഈ സാക്ഷ്യങ്ങളെ കേട്ടിട്ടും യേശുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാത്തവര് ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഇനി അടുത്തതായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സാക്ഷ്യങ്ങളൊക്കെ അനുകൂലമായി തീർന്നിട്ടും യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കാൻ ഇവർ മനസ്സില്ലാത്തവരായി തീർന്നതിന്റെ 4-5 കാരണങ്ങൾ ഇതേ അധ്യായത്തിൽ നിന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 1-ാമത്തെ കാരണം 42-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 42-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മതി, അതാണ് ഒരു കാരണം. ഈ സാക്ഷ്യങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് വെളിപ്പെടുത്തിയിട്ടു. മനസ്സിലാകുന്നുണ്ട്?
ഈ സാക്ഷ്യങ്ങളൊക്കെ ഇവർ ഗ്രഹിച്ചിട്ടും ഇവർ കേട്ടിട്ടും ഇവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി യേശുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാതിരുന്നതിന്റെ ഒന്നാമത്തെ കാരണം മറ്റാരുമല്ല പറയുന്നത്, യേശുക്രിസ്തു തന്നെ പറയുകയാണ്. അതിന്റെ കാരണം ഒന്ന്, നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹം ഇല്ല. അതാണ് അതിന്റെ കാരണം, ദൈവസ്നേഹമില്ല. ഇന്ന് രാത്രിയില് ഞാന് പ്രാരംഭ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുവെന്ന് ചിന്തിക്കരുത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യമെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പ്രസംഗിക്കുന്നവർ കണ്ടേക്കാം, ദൈവവചനം പഠിപ്പിക്കുന്നവർ കണ്ടേക്കാം, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ക്രമമായി പോകുന്നവർ കണ്ടേക്കാം, വളരെ ഭക്തന്മാരെന്ന് തോന്നിക്കുന്നവർ കണ്ടേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഈ ദൈവസ്നേഹം കാണുകയില്ല. ഏതാണ് ഈ ദൈവസ്നേഹം? ആ ദൈവസ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം, ആ ദൈവസ്നേഹം ഉള്ളത്തിൽ വന്നെങ്കിലേ ഒരു പാപിക്കു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്ര. ഓ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്ര എന്ന് ഒരുവൻ ഉള്ളത്തിൽ നിന്ന് പറയണമെങ്കിൽ കാൽവരിയിലെ കൊലമരത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളത്തിലേക്ക് പടർന്നു കയറണം. അല്ലാത്തടത്തോളം കാലം യേശുക്രിസ്തുവിന്റെ അടുക്ക ചെല്ലുവാൻ ഒരുവനും സാധ്യമല്ല. ഞാൻ ചില തെളിവുകൾ വേഗത്തിൽ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 യോഗ്യതകൾ അവനെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടോളുക. 1, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. 2, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 3, അവൻ ഭക്തിയുള്ളവനാണ്. 4, വളരെ ധർമ്മങ്ങൾ കൊടുക്കുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാള് മരിച്ചാൽ സ്വർഗത്തിൽ പോകുകയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ വെറുതെ വിടുമോ? ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇവൻ ഭക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, വളരെ ധർമ്മം ചെയ്യുന്നവനാണ്. ഇതൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും ഓ, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം അവന്റെ ഉള്ളത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? പത്രോസിനെ അവന്റെ വീട്ടിലേക്ക് അയച്ചു, സുവിശേഷം കേൾപ്പിച്ചു. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം അവനിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ സ്നാനപ്പെട്ടു, അവൻ ദൈവകൃപയിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഭക്തനായതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടോ തീർത്ഥാടനങ്ങൾ ചെയ്യുന്നവനായതുകൊണ്ടോ വഴിപാടുകൾ അർപ്പിക്കുന്നവനായതുകൊണ്ടോ ദൈവസ്നേഹം ഉള്ളത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അപ്പോസ്തോലനായ പൗലോസ് അഥവാ ശൗല് മാനസാന്തരപ്പെടുന്നതിനു മുൻപുള്ള തന്റെ അനുഭവ സാക്ഷ്യം പലയിടങ്ങളിലായി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നിടത്ത് പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നുവെന്ന്. മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുന്നതിനു മുൻപ്, മാനസാന്തരപ്പെടുന്നതിനു മുൻപ്, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കുന്നതിനു മുൻപ് പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അതെന്തായിരുന്നു? അത് മതഭക്തിയായിരുന്നു, അത് സഭാഭക്തിയായിരുന്നു. ഇന്ന് രാത്രി മണ്ണാരക്കുളഞ്ഞിയുടെ പ്രദേശത്ത് അടുത്തു മകനെയുമായി
ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുശതമാൾക്കാരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഒരു പക്ഷേ ദൈവസേവയിൽ എരിവുള്ളവരായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി എന്ന് വരാം. പക്ഷേ അത് മതഭക്തിയാണ്, അത് സമുദായ ഭക്തിയാണ്, അത് സഭാ ഭക്തിയാണ്. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ക്രൂശിൽ വെളിപ്പെട്ട ആ സ്നേഹം ഇറങ്ങി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങളുടെ ഉള്ളിൽ ദൈവ സ്നേഹമില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് മനസ്സില്ലാതെ വന്നത്. രണ്ടാമത്തെ കാരണം, യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, 43-ാം വാക്യം നമുക്ക് വായിക്കാം. 43 വായിച്ചാട്ടെ. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അടുത്തത്, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് കേൾക്കുക, ജീവൻ പ്രാപിക്കുവാൻ മനസ്സില്ലാതിരുന്നതിന്റെ രണ്ടാമത്തെ കാരണം യേശു ക്രിസ്തു ഇവിടെ പറയുക എന്താണ്? ഞാൻ പിതാവിന്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. അതാ അതിന്റെ കാരണം. യേശു ക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നിട്ട് ഇവര് കൈക്കൊള്ളാതിരുന്നതാണ് യേശുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് മനസ്സില്ലാതെ വന്നത്. വളരെ രസകരമായി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവിടെ കർത്താവ് പറയുകയാ, എന്നാ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യും? അയ്യോ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാ കേട്ടോ. ചാണ്ടപ്പിള്ള പറയാതെ തന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാ. സ്വന്തം നാമത്തിന് എത്രയോ ആൾക്കാരാ ദിവസം തോറും എഴുന്നേറ്റു വരുന്നത്. അവരെയൊക്കെ കൈക്കൊള്ളാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നാ തൊണ്ടകീറി വ്യക്തമായി ശക്തമായി സത്യസന്ധമായി പിതാവിന്റെ നാമത്തിൽ വന്നവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അവനെ കൈക്കൊള്ളാൻ മനസ്സില്ലാത്ത വലിയൊരു ജനസമൂഹം ലോകത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഈ മണ്ണാറക്കുളങ്ങിയുടെ പ്രദേശത്തുമുണ്ട്. സ്വന്തം നാമത്തിൽ വരുന്നവരെ കൈക്കൊള്ളുക, പിതാവിന്റെ നാമത്തിൽ വരുന്നവനെ കൈകൊള്ളുകയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, കേട്ടോണ്ടിരിക്കുക, സിനിമ കളിക്കുന്നവനെ പോലും, സിനിമ കളിക്കുന്നവൻ മനസ്സിലായല്ലോ, അവന് വേണ്ടി ചാടാൻ ഇവിടെ ആളുണ്ട്. ദാ ഒരുത്തൻ, പേരൊന്നും പറയുന്നില്ല, തമിഴ്നാട്ടിൽ തെന്നിന്ത്യയിലെ ഒരു വലിയ ഒരാള്, അങ്ങേര് അസുഖം പിടിച്ച് സിംഗപ്പൂരിൽ എങ്ങാണ്ട് പോയപ്പോള് മരിക്കാൻ കച്ചകെട്ടി ആൾക്കാർ ക്യൂ നിൽക്കുക. എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ ഓർത്തുപോയി, സ്വന്തം നാമത്തിൽ വന്നതുകൂടാതെ സിനിമാക്കാരനു വരെയും ഇവിടെ മരിക്കാൻ ഇവിടെ ആളുണ്ട്. എന്നാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവന്റെ പാപമോചനത്തിനു വേണ്ടി, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിനു വേണ്ടി, നിത്യ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവനെ ഉയർത്തേണ്ടതിനു വേണ്ടി, പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ ഇവിടേക്ക് വന്ന മശിഹയെ മനുഷ്യൻ കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ വരുന്നത്. മൂന്നാമത്തെ കാരണം കൂടെ ശ്രദ്ധിക്കുക. അവിടെ എല്ലാം ക്രിസ്തു അക്കമിട്ട പറയുന്നത്. 44-ാം വാക്യം വായിച്ചേ. 44, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്ന് ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? എന്തായി എഴുതി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു പറയുക, നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്താ കാര്യം? അന്യോന്യം ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു ജീവൻ പ്രാപിക്കുവാൻ ഈ ജനത്തിനു മനസ്സില്ലാതിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം, അവർ പരസ്പരം ബഹുമാനിക്കുന്നു, ദൈവത്തിങ്കിൽ നിന്നുള്ള ബഹുമാനം അവർ അന്വേഷിക്കുന്നില്ല.
ഇതിനെ സംബന്ധിച്ച് ക്രിസ്തു പറഞ്ഞ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12:42-43 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. യോഹന്നാൻ 12:42-43 വാക്യങ്ങൾ വായിക്കാം. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാനും. അടുത്തതൂടെ വായിച്ചു, അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. എത്ര നഗ്നമായിട്ടാണ് ഇവിടെ യേശു ക്രിസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെക്കാൾ അധികം, ദൈവത്തിന്റെ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെ ഏറ്റു പറഞ്ഞില്ല. എന്തോ ഏറ്റു പറഞ്ഞില്ല. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞില്ല. യേശു രക്ഷിതാവാണെന്ന് ഏറ്റു പറഞ്ഞില്ല. യേശു മശിഹയാണെന്ന് ഏറ്റു പറഞ്ഞില്ല. യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞില്ല. യേശു ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞില്ല. എന്താ കാര്യം? അവിടെ എഴുതിയിട്ടുണ്ട് പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ മതഭ്രഷ്ടര് ആകാതിരിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് അകത്തും പുറത്തുമായിട്ടുള്ളവരോട് ഞാൻ ഓർപ്പിക്കുകയാ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ മനസ്സില്ലാതിരുന്നതിന്റെ മൂന്നാമത്തെ കാരണം ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനം അന്വേഷിച്ചിട്ട് പള്ളി ഭ്രഷ്ടരായി തീരാതിരിക്കുവാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവര് മനസ്സ് കാണിച്ചില്ല. വേറെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, പള്ളി ഭ്രഷ്ടരാകാതിരിക്കാനാണ് ദൈവത്തെക്കാൾ അധികം അവർ മനുഷ്യരെ ബഹുമാനിച്ചത്. നാം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ മുടന്തനായ ഒരു മനുഷ്യൻ വഴിയരികെ ഭിക്ഷയാചിക്കുന്നത് കണ്ടു. ആ സംഭവം നമുക്കറിയാം. പത്രോസ് അവന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ, വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ അവരെ നോക്കി. അപ്പൊ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. എന്താ? നസ്രേനായ യേശു. ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദൈവാലയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ ഇത് പ്രമാണിമാരറിഞ്ഞു. കേട്ടോ, പ്രമാണിമാര് പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി, കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു. ഒടുവിൽ അവരോട് ഇങ്ങനെയൊരു കൽപ്പന കൊടുത്തു, മേലിൽ ഈ നാമത്തിൽ ഇവിടെയെങ്ങും സംസാരിച്ചേക്കരുത്. അവരെന്തോ പറഞ്ഞു, ശരി, സോറി, വന്നത് ക്ഷമിക്കണം, ഇനിയും ഇവിടെ എങ്ങും പറയാതെ ഒരു 10 മൈൽ അകലെ പോയി ഞങ്ങൾ ഈ കാര്യങ്ങള്. അങ്ങനല്ല പറഞ്ഞത്, എന്റെ ഭാഷയിൽ പറഞ്ഞ പോയി പണി നോക്ക്. അവിടെ പറഞ്ഞത് ദൈവത്തെക്കാളധികം മനുഷ്യനെ അനുസരിക്കുന്നത് വിഹിതമോ? ഇന്ന് രാത്രിയും മണ്ണാരെ കുളഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കുവാൻ നിനക്ക് മനസ്സില്ലാതിരിക്കുന്നത് ദൈവത്തെക്കാളധികം നീ മനുഷ്യനെ അനുസരിക്കുന്നു, ദൈവത്തെക്കാളധികം നീ മനുഷ്യനെ മാനിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന് മുൻപിൽ നിന്റെ ഹൃദയത്തെ തകർത്ത് മനുഷ്യരെക്കാളധികം ദൈവത്തെ മാനിക്കുക, മനുഷ്യരെക്കാളധികം ദൈവത്തെ അനുസരിക്കുക.
പള്ളി ഭ്രഷ്ടരാകുമെന്ന് പേടിച്ച് അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനം അന്വേഷിച്ചു. പള്ളി ഭ്രഷ്ടരെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ 18:7-8 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാം. അപ്പോസ്തോല പ്രവൃത്തികൾ 18:7-8 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചാട്ട്. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. തീത്തോസ് യുസ്തോസ് എന്ന ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അടുത്തത് കേട്ടോ, അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായി നിർത്ത, ഒന്ന് ചിന്തിക്കാൻ ഞാൻ ഇടം കൊടുത്തതാ. അവന്റെ വീട് എവിടോട് തൊട്ടിരുന്നു? പള്ളിയോട് തൊട്ടിരുന്നു. ഉണ്ണിക്കുഞ്ഞു സഹോദരന്റെ വീട് ഹോളിനേക്ക് കുറെ ദൂരമാ. പക്ഷെങ്കിൽ യുസ്തോസ് എന്ന് പറയുന്ന ഈ ആടിന്റെ വീട് ആ പള്ളിയോട് തൊട്ടിരുന്നു. ഇന്ന് രാത്രിയിലൊന്ന് കേൾക്കണം, കേട്ടോണ്ടിരിക്കുകയാ. പള്ളിയോട് തൊട്ടിരുന്നു എന്നാ പള്ളിയോട് തൊട്ടിരുന്ന ആ വീട്ടിലേക്കാണ് പൗലോസിന് സ്വീകരണം ലഭിച്ചത്. പൗലോസ് അവിടെ സുവിശേഷം പറഞ്ഞു. അവൻ മനുഷ്യരേക്കാൾ ദൈവത്തെ മാനിച്ചത് കൊണ്ട് പള്ളി ഭ്രഷ്ടനാകുമെന്ന് വിചാരിക്കാതെ യേശുവിന്റെ അടുക്കല് ഈ യുസ്തോസ് ചെന്ന് ജീവൻ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി മാറി. യെസ്, അങ്ങനെയുള്ളവരും ഉണ്ട്. ആ കൂട്ടത്തിൽ പെട്ടവരാ നമ്മളൊക്കെ. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ പറഞ്ഞല്ലോ അടുത്ത കൂടെ വായിക്കണമെന്ന്. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ആഹാ, ഇവിടെ ചിലർ ഈ പള്ളി ഭ്രഷ്ടരാകുമെന്നൊക്കെ പേടിച്ച് ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ മാനിച്ചു പോകുമ്പോൾ ഇവിടെ ഇത് ക്രിസ്മോസ് എന്ന് പറയുന്ന ഒരു പള്ളി പ്രമാണി അഥവാ ഒരു കൈക്കാരൻ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി എന്ത് ചെയ്തു? ഒറ്റയ്ക്കല്ല ആ വീട്ടിലുള്ള സകലവും യേശുവിന്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ ജീവൻ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവജനത്തോട് ചേർന്ന് ആത്മാവിനും സത്യത്തിനും ആരാധിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവർ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ തടസ്സമായിരുന്ന മൂന്നാമത്തെ കാരണം മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ മാനിച്ചു എന്നുള്ളതാണ്. നാലാമത്തെ കാരണം കൂടെ പറഞ്ഞ് ഞാൻ പുസ്തകം അടയ്ക്കാൻ പോവുക. അപ്പൊ 46 വാക്യം വായിച്ചേ. 45 വായിച്ചേ. 46, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. എന്നാൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? ഇവരെ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മശിഹയാണ് ക്രിസ്തുവെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാതിരുന്നതിന്റെ നാലാമത്തെ കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. ഇവർ മോശയുടെ എഴുത്തുകളിൽ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. മോശയെ വലിയ വിശ്വാസം ഇവർക്ക്. അങ്ങനെ മോശയെ വിശ്വസിച്ചില്ലെങ്കിൽ ഇവർക്ക് മോശമാ. മോശയെന്ന് കേട്ടാൽ ഇവരങ്ങ് ചത്തുകളെയും. മോശയോ ഞങ്ങളുടെ പ്രവാചകൻ? യേശു കേൾക്കുക, യേശു ക്രിസ്തു ഇവിടെ പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ മോശയെ വിശ്വസിക്കുന്നില്ല. എന്താ കാര്യം? മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ മോശയുടെ എഴുത്തുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വിശ്വസിക്കുമായിരുന്നു. കാരണം എന്താ? ആ എഴുത്തുകളിൽ മോശ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആ മോശ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? വിശ്വസിച്ചവർക്ക് പറയാമോ? ഇല്ലേ, മോശമാ പറഞ്ഞില്ലെങ്കിൽ. റൈറ്റ്, 100 മോശ പറഞ്ഞ മോശയുടെ എഴുത്തുകളിൽ ക്രിസ്തുവിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? എന്നെ പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. അതെന്നെ കുറിച്ചാ പറഞ്ഞത്.
നിങ്ങൾ മോശയുടെ വാക്ക് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്റെ വാക്ക് വിശ്വസിക്കുമായിരുന്നു. എന്നെ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് മോശയിലും വിശ്വാസമില്ല, മോശയുടെ. ഇന്ന് ഓരോ പള്ളികളും ഓരോ സ്ഥാപനങ്ങളും വിശുദ്ധന്മാരുടെ പേരിലാണ്. സെന്റ് പോൾസ്, സെന്റ് പോൾസ് ചിലടത്ത്, എന്നാൽ ഒറ്റ ഒരെണ്ണത്തെ വിട്ടിട്ടില്ല. ഓൾ സെയിൻസ് ആണ്, ഓൾ സെയിൻസ്. ഇനി ആരെങ്കിലും പിണങ്ങിയെന്ന് വേണ്ട, ഓൾ സെയിൻസ്. ശരി, ആയിക്കോട്ടെ. ചോദ്യം, സെന്റ് പോളിനെ, പൗലോസ് അപ്പോസ്തോലിനെ ബഹുമാനിക്കുന്നവരെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ പൗലോസ് അപ്പോസ്തോലിനെ ബഹുമാനിക്കുന്ന നിങ്ങൾ പൗലോസ് അപ്പോസ്തോലിന്റെ എഴുത്തുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞതൊക്കെ എല്ലാ ആഴ്ചയിലും പറയും. എന്തോ പറയും? പൗലോസ് ലീഹാതന്യൻ ചൊൽകട്ടി ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ച വനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ഈ പുള്ളിക്ക് എങ്ങനെ അറിയാം? അതറിയാം. എല്ലാഴ്ചയിലും ഇതങ്ങു ചൊല്ലും പൗലോസ് ലീഗ ധന്യൻ ചൊൽകട്ടി ദേവം. ഇത് എവിടുന്നെടുത്തു പറഞ്ഞിരിക്കുന്നതാ? ഗലാത്യ ലേഖനം 1:8 എന്ന് പറയുന്നതാ. പൗലോസ് എന്താ പറയുന്നത്? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിനൊരു ദൂതനാകട്ടെ എതിരുവന്നു പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പൗലോസിനെ വിശ്വസിക്കുന്ന നിങ്ങൾ പൗലോസിന്റെ എഴുത്തുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? പത്രോസിനെ വിശ്വസിക്കുന്ന നിങ്ങൾ പത്രോസിന്റെ എഴുത്തുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? യോഹന്നാനെ വിശ്വസിക്കുന്ന നിങ്ങൾ യോഹന്നാന്റെ എഴുത്തുകളെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. അങ്ങനെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുമായിരുന്നു. ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു, കൃത്യത പാലിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാ. കർത്താവിന്റെ വാക്ക് യോഹന്നാൻ 5:40, എന്നിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. എന്തുകൊണ്ട്? യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമുണ്ട്, എന്റെ പ്രവർത്തികളുടെ സാക്ഷ്യമുണ്ടായിട്ടും, പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യമുണ്ടായിട്ടും, തന്നെയല്ല തിരുവെഴുത്തുകളുടെ സാക്ഷ്യമുണ്ടായിട്ടും, പിതാവായ ദൈവം എന്നെ ഭൂമിയിലെ കയച്ചിരിക്കുന്നുവെന്നും ഞാനാണ് ക്രിസ്തുവെന്നും ഈ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും എന്നിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. കാരണം എന്താണ്? 1, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. 2, പിതാവിന്റെ നാമത്തിൽ വന്ന് എന്നെ നിങ്ങൾ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വരുന്നവരെ നിങ്ങൾ കൈക്കൊള്ളുന്നു. 3, ദൈവത്തെക്കാളുള്ള ബഹുമാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനം നിങ്ങൾ അന്വേഷിക്കുന്നു. 4, മോശയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ മോശയുടെ തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഗൗരവമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം, നാം യോഹന്നാന്റെ സുവിശേഷം 12:5 ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ ഭയനിർദ്ദേശം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് യേശു അവരെ വിട്ടുവാങ്ങിപ്പോയി. ഇത് പറഞ്ഞിട്ട് യേശു അവരെ വിട്ടുവാങ്ങിപ്പോയി. ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന മണ്ണാറെ കുളഞ്ഞു ജനത്തോട് പറയട്ടെ, എക്കാലവും ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമം എക്കാലവും നിങ്ങൾ കേൾക്കുകയില്ല. യേശു ക്രിസ്തു നിങ്ങളെ വിട്ട് മറയാൻ പോകുക, നിങ്ങളെ വിട്ടു വാങ്ങിപ്പോകാൻ പോകുക. ഇനി അധികം കാലം ഈ കൃപായുഗം ഉണ്ടായിരിക്കുകയില്ല. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച ദൈവമക്കളല്ല ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം. കൃപയുടെ കാലം തീർന്നു, കൃപായുഗത്തിന് തിരശീല വീണു, കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. പിന്നാർക്കും രക്ഷിക്കപ്പെടുവാൻ, ജീവനെ പ്രാപിക്കുവാൻ ഒരവസരമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെ സ്നേഹിച്ച്
എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്ര, അങ്ങാണ് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്ന്, അങ്ങയുടെ മരണത്താൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നുവെന്ന് ഞാൻ ഹൃദയപൂർവം വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേന്റെ ജീവിതത്തിൽ രക്ഷിതാവ് കർത്താവുമായി അംഗീകരിക്കുന്നു. ഇന്ന് രാത്രി വരെയും ഈ ഒരു തീരുമാനമെടുത്ത് ജീവൻ പ്രാപിക്കാത്തവരെ ഈ പന്തലിന്റെ കീഴിലുണ്ടെങ്കിൽ, വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി സമയം കാത്തു നിൽക്കുകയില്ല, അവസരം കാത്തു നിൽക്കുകയില്ല. യേശു നിങ്ങളെ വിട്ടുമറിയപ്പെടും, യേശു നിങ്ങളെ വിട്ടുവാങ്ങിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ കണ്ടെത്തുക, അവനെ സ്വന്തമാക്കുക. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ സമയങ്ങളിൽ ദൈവകൃപയുടെ സുവിശേഷം കേൾക്കുവാൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നമ്മളിൽ നടന്നപ്പോൾ ദൈവകൃപയും ദൈവത്തിന്റെ പ്രസാദവും നമ്മിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് നിലവിളിച്ചുകൊണ്ട് ചെന്ന് ആ യേശുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ച് ദൈവമക്കളായി തീരാനും നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനും യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം ഏകദേശം ഒരു 37-38 വർഷങ്ങളുടെ പുറകിലേക്ക് കടന്നു പോകിയ 40 വർഷത്തിന്റെ പുറകിലേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി കരഞ്ഞതുപോലെ ഞാൻ ഒരു ദിവസം പിന്നീട് മുമ്പോ പിമ്പോ കരഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നടന്ന ഒരു യോഗത്തിൽ വെച്ച് എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടതാ, എങ്കിലും ഒരു ദൈവദാസന്റെ നിർബന്ധത്താൽ ഇരുളിന്റെ മറവിൽ പോയി ഞാൻ ഇരുന്നത് കേട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടപ്പോൾ, ആ പ്രഭാഷണത്തിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ, ആ ഇരുട്ടിൽ നിന്ന് ഞാൻ നടന്ന് പന്തലിനകത്തേക്ക് വന്നു, വെളിച്ചത്തിലേക്ക് വന്നു. ഇതുപോലെ ട്യൂബ് തെളിഞ്ഞു നിൽക്കുന്ന നല്ല പ്രകാശമുള്ള ആ പന്തലിലേക്ക് ഞാൻ വന്നു. എനിക്ക് ഇത്രയും ഓർമ്മയുണ്ട്. കൂടുതലൊന്നും ഞാൻ അവിടെ പരസ്യമായി പറഞ്ഞില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, ഞാൻ ഏങ്ങലടിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന എന്റെ യേശുവിനെ ഇന്ന് രാത്രിയിൽ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ദൈവസ്നേഹം എന്റെ ഉള്ളത്തിലേക്ക് വന്നു, നിത്യജീവൻ എന്റെ ഉള്ളത്തിലേക്ക് വന്നു, എന്റെ പാപം എന്നിൽ നിന്ന് ഉരുണ്ടുപോയി, എനിക്ക് പാപക്ഷമ ലഭിച്ചു, ഞാനൊരു ദൈവമൈതലായി മാറി. ഹല്ലേലൂയ്യ! അങ്ങനെ പാപക്ഷമ പ്രാപിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച ദൈവജനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന നാളുകളിൽ ഈ കർത്താവിനെ സ്നേഹിച്ച് നമുക്ക് ജീവിക്കാം. 18 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, എന്റെ ബലമായ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ജീവനെ തന്നവന് വേണ്ടി നാം ജീവൻ അവനെ സ്നേഹിച്ച് ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടാം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് അതിന് സഹായിക്കട്ടെ, അതിന് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും അന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.